യു ഡി എഫ് സർക്കാർ ഒരു വർഷം ഏതാണ്ട് പൂർത്തിയാകാൻ പോവുകയാണ്. താങ്കൾ ജയിൽ ശിക്ഷ അനുഭവിച്ച സമയത്ത് സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ 8 മാസം കിടന്നാൽ മതി, ഞാൻ 17 ദിവസം ഇവിടെ കൂടുതൽ കിടന്നു, എനിക്കൊരു സൗജന്യവും കിട്ടിയിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ മരിച്ചു വരും, അത് ഉമ്മൻചാണ്ടി ചെയ്തത് കൂടുതലാണ്. എൻ്റെ സ്വന്തം ചെലവിൽ എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർമാരെ കൊണ്ട് എനിക്ക് ചികിത്സ തന്നു. പക്ഷേ എൻ്റെ പോലീസ് എനിക്കൊരു വലിയ വികാരമായിരുന്നു. ജയിലിൽ പോലും ഇല്ലാത്ത സെക്യൂരിറ്റിയാണ്, ജയിലിൽ നിന്ന് 3 പേരും യൂണിഫോം ഇട്ട് ജയിലിലല്ലാത്ത പോലീസുകാരെ 3 പേരെയും കിംസ് ആശുപത്രിയിൽ 24 മണിക്കൂറും എൻ്റെ മുമ്പിൽ നിർത്തിയിരുന്നു. ജയിലിൽ അത്രയും ഇല്ലായിരുന്നു. ജയിലല്ല, അതുകൊണ്ടായിരിക്കും ആശുപത്രി ജയിലാ, ആ മുറി ജയിലായിട്ട് വർക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് വേണ്ടേ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോലും ഒരു സൗജന്യവും ചെയ്തില്ല. വിശദമായ ചികിത്സയ്ക്ക് വിധേയനായി താങ്കളുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. അവസാനം കിംസിൽ നിന്നാണ് താങ്കൾ ജയിൽ മോചിതനാകുന്നത്. പിന്നെ ഇത്രയും നീണ്ട നാൾ താങ്കൾ ആശുപത്രിയിൽ കിടന്നതായി ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇത് ആശുപത്രി പോയിക്കൊണ്ടിരിക്കുക, കിടന്ന ചികിത്സ കണ്ടില്ല. കിടക്കണ്ടല്ലോ, പിന്നെ കിടക്കേണ്ട കാര്യം. ജീവിതകാലം മുഴുക്കാൻ കിടക്കണ്ടേ? ജയിൽ ശിക്ഷയുടെ സമയത്ത് താങ്കൾ മുഴുവൻ സമയം ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കുക? അല്ലെന്നല്ലോ. അതിനുശേഷം? അല്ലല്ലോ, അതാ പറഞ്ഞേ, ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിച്ചത് നിങ്ങളാണ്. എന്നെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുക ഇനിയും തുടർന്ന്. ഞാൻ ആശുപത്രിയിൽ കിടക്കാനാണോ ആശുപത്രിയിൽ പോയത്? ആശുപത്രിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാനല്ലേ ആശുപത്രിയിൽ പോയത്? എൻ്റെ അസുഖം ഭേദമായാൽ ഞാൻ പിന്നെ അവിടെ കിടക്കണമെന്നുണ്ടോ? ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയിലും കിംസിൽ പോയി, ഹോസ്പിറ്റലിൽ പോയി, ടെസ്റ്റും മറ്റു കാര്യങ്ങളും നടക്കുകയാണ്. ഡോക്ടേഴ്സിൻ്റെ കംപ്ലീറ്റുള്ള കൺട്രോളിലാണ് ഞാനിപ്പോഴും കഴിയുന്നത്. എൻ്റെ പിന്നെ ചില വേദനകൾ കൈക്കൊക്കെ ഉണ്ടായിരുന്നു, അത് ഇന്നിപ്പോൾ മോണിൻ്റെ ഡോക്ടർ ഇപ്പോൾ വരാൻ പറഞ്ഞിരിക്കുക, ഇത് കഴിഞ്ഞ അയാൾ വരും ഇവിടെ ഒന്ന് നോക്കും. അങ്ങനെ എൻ്റെ ചികിത്സകളൊക്കെ നടന്നുകൊണ്ട്. സ്വാഭാവികമായും ആൾക്കൊരു സംശയം തോന്നുന്നു, ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ഗുരുതര അസുഖമാണെന്ന് പറഞ്ഞ് ചികിത്സയിൽ കിടന്നു. പിന്നെ ഞാൻ നവംബർ 1 ഇറങ്ങി പോകണ്ടായിരുന്നു, കിടന്ന് ഡോക്ടർ വിട്ടില്ല. നവംബർ 1 എന്നെ വിട്ടത്. നവംബർ 1 പോയി, നവംബർ 9 എന്നെ ഞാൻ ഇറങ്ങിയുള്ളൂ. അതിനുശേഷം പിന്നെ ആശുപത്രിയിൽ കിടന്ന് ചികിത്സിച്ച് കണ്ടില്ല. കിടക്കണ്ടെന്ന്, കിടക്കേണ്ട രോഗമില്ല എന്ന് പറഞ്ഞോ കിടക്കണോ? എനിക്ക് കിടക്ക ഹാർട്ടിന് കുഴപ്പമുണ്ടായിരുന്നു, അതൊക്കെ മെഡിക്കൽ റിപ്പോർട്ടുകളിലുണ്ട്, അതൊക്കെ സുപ്രീം കോടതി വരെ. ഇപ്പോൾ താങ്കളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ എൻ്റെ ആരോഗ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് മുഷിയാൻ പാടില്ല, ചില കാര്യങ്ങളൊന്നും കഴിച്ചുകൂടാ, ചില വർജിക്കേണ്ട വസ്തുക്കളൊക്കെ ഉണ്ട്, ഭക്ഷണത്തിൽ ക്രമീകരണമുണ്ട്, വെയിൽ കൊള്ളാൻ പാടില്ല, അധികം മുഷിയാൻ പാടില്ല, കാർ അധികം യാത്ര ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇപ്പോൾ ഇതേ സമയം ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ട അവസ്ഥ ഇപ്പോൾ ഇല്ല. ഇപ്പം ഇല്ല, ഇപ്പം നാളെ വൈകുന്നേരം ഉണ്ടാവുമെന്ന് ഇപ്പോൾ പറയാം. താങ്കൾ പറഞ്ഞ അഭിപ്രായം മുഖവിലേക്ക് എടുത്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നാൽ, UDF സർക്കാർ വളരെ വലിയ കുഴപ്പമില്ലാതെ ഭരിച്ചു പോകുന്ന സമയത്ത് ഒരു മന്ത്രിയെ പിൻവലിച്ചാൽ പാർട്ടിക്ക് അകത്തെ പ്രശ്നങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. അത് ഈ സർക്കാരിൻ്റെ മുഖച്ഛായ ഒരു പാർട്ടിയെ വിട്ടേച്ച് ഈ മന്ത്രിയോട് ഇത്രയും വലിയ സ്നേഹം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ചോദിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഒരു പാർട്ടിയെ മുഴുവൻ അവഹേളിച്ച് ചീത്ത പറഞ്ഞ് അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ഒരു മന്ത്രിയെ ന്യായീകരിക്കുകയും അയാളെ MLA മന്ത്രിയും ഒക്കെ ആക്കി വളർത്തി ഈ പരുവത്തിലാക്കിയ ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കുകയും ചെയ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്, അങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് മോശമാണ്. അതായത് പ്രസവിച്ച വേദന അറിയണം ഒരു രാഷ്ട്രീയക്കാരൻ, എന്നാലേ പ്രസവ വേദന ഒരു അമ്മ അറിയണമെങ്കിൽ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം, സിസേറിയനാകാൻ പറ്റുകയില്ല. ഞങ്ങളുടെ മന്ത്രി പ്രസവ വേദനയോ രാഷ്ട്രീയത്തിനും ചോരെഴുത്ത് നടത്തിയോ അവൻ്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നോ അല്ലെ പോസ്റ്റർ ഒട്ടിച്ചോ പട്ടിണി കിടന്നോ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി 12 മണിക്കും 1 മണിക്കും പാർട്ടി ക്ലാസ്സും കഴിഞ്ഞ് നടന്നോ കടത്തിണ്ണെ കിടന്നു ഉറങ്ങിയതോ പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ. സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ, സുഖപ്രസവമല്ല, വേദനയുള്ള പ്രസവമല്ല. അപ്പോൾ അതിൻ്റേതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും, അതാ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സിസേറിയൻ ബേബിമാരെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു MLA. പറഞ്ഞല്ലോ, എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് 2001 കേരള എന്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞല്ലോ, അതെല്ലാം പത്രത്തിൽ വന്നല്ലോ, ഇത് പുതിയ കാര്യമല്ലല്ലോ. 2001 ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ, അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ, ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് പത്രത്തിനും TV-യിലൊക്കെ വന്നല്ലോ. പാർട്ടിയും പാർട്ടിയുടെ മന്ത്രിയും തമ്മിലുള്ള തർക്കം വിട്ടാലും ഒരു അച്ഛനും മകനും തമ്മിൽ പൊതുവേദിയിൽ പൊതുമേഖലയിൽ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസകരമാണ്. അപ്പോൾ അച്ഛനായിപ്പോയിപ്പോൾ എന്ത് ചെയ്യാനത്? എനിക്കിനിയിപ്പോൾ അച്ഛനല്ലെന്ന് പറയാനൊക്കെ. പക്ഷേ അച്ഛനെന്നുള്ളതിനേക്കാൾ മകനെന്നുള്ളതിനേക്കാൾ എനിക്ക് ഉത്തരവാദിത്വവും കടപ്പാടും എന്നെ ഞാനാക്കിയ എൻ്റെ ലക്ഷക്കണക്കിനുള്ള പാർട്ടി അംഗങ്ങളോടും പ്രവർത്തകരോടുമാണ്. മകനോടുള്ള കടമയേക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കിയവരോടാണ് എനിക്ക് കടമ. മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറേ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു, അത് കുറേ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം.
കൂടുതൽ സ്വത്ത് കൊടുക്കാഞ്ഞ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും, അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെപ്പറ്റി എല്ലാവരും അറിയേണ്ടിയും വരും. അതിലേക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതിലേക്കൊന്നും കെടുക്കും. സർക്കാരുകൾ വരും പോകും, അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടേണ്ടവരാണ്. കണ്ടുമുട്ടുമെന്ന് ഇപ്പോൾ പറയാനൊക്കെ ഇരിക്കും. അതിപ്പോൾ എനിക്ക് കണ്ടുമുട്ടണമെന്നാഗ്രഹം. ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല. ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല. കാരണം എന്തിനാഗ്രഹം? ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിലിട്ടേച്ച് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇറങ്ങിയത്. അത്രമാത്രം അവരെ അവഹേളിച്ചു ആ കാലഘട്ടങ്ങളിൽ. ഏതായാലും ഇതിപ്പോൾ രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്യുന്നു. UDF കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. പത്താം തീയതി പത്ത് ചെയ്തില്ലെങ്കിൽ എന്ത് വേണമെന്നാണ് ഞങ്ങൾ കൂടി തീരുമാനിക്കും. എന്ത് വേണം? ഏതായാലും ഞങ്ങൾ അറിയിക്കാനുള്ളത് അറിയിച്ചല്ലോ. അത് സ്ട്രെസ് അത് പ്രസ് ചെയ്യേണ്ടി വരും, പ്രസ് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരും. പിന്നെ NSS മന്ത്രിയാക്കാൻ വേണ്ടി ശ്രമിച്ച സുകുമാരൻ നായർ ഈ കാര്യത്തിൽ എന്തോ ചെയ്യുന്നു എന്ന് പത്രത്തിൽ കിടക്കുന്നുണ്ട്. ഞങ്ങളുമായി സംസാരിച്ചൊന്നുമില്ല. താങ്കളുടെ പ്രതീക്ഷ UDFലും NSSലുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ? എൻ്റെ പ്രതീക്ഷ എൻ്റെ പാർട്ടിയിലും എന്നിലുമാണ്. അത് പൂർത്തീകരിക്കാനുള്ള ബാധ്യത നിയമപരമായും പിന്നെന്താ പറയേണ്ടത് ധാർമ്മികമായും ഉള്ള ബാധ്യത NSSൻ്റെ ജനറൽ സെക്രട്ടറി NSSനും അതുപോലെ UDFനും ഉണ്ട്. ധാർമ്മികമായി എൻ്റെ ബാധ്യത എൻ്റെ പാർട്ടിയിലാണ്, എൻ്റെ വിശ്വാസവും എന്നോടും. പിന്നെ ഞാൻ 54 കൊല്ലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് NSS. അവരെ എന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല, ഇനി വരാ കൈവിടത്തുമില്ല. വളരെ നന്ദി. പോയിന്റ് ബ്ലാങ്കിൽ സംസാരിച്ചു.